ക്കടത്ത് കേസിലെ ഡിജിറ്റൽ തെളിവുകൾ രണ്ടായിരം ജി ബി ഉണ്ടെന്ന് എൻ ഐ എ വ്യക്തമാക്കിയിരിക്കുകയാണിപ്പോൾ ഡിജിറ്റൽ രേഖകൾ പ്രതികൾക്കെതിരായ ശക്തമായ തെളിവുകളാണെന്നാണ് എൻ ഐ എ വൃത്തങ്ങൾ അറിയിക്കുന്നത് ഇപ്പോൾ സ്വപ്നയുടെയും സന്ദീപിന്റെയും ഫോൺ ലാപ്ടോപ്പ് എന്നിവയിൽ നിന്നാണ് തെളിവുകൾ വീണ്ടെടുത്തിരിക്കുന്നത് വാട്സ്ആപ്പ് ചാറ്റുകളടക്കം വീണ്ടെടുത്തുവെന്നും എൻ ഐ എ സംഘം അറിയിച്ചിട്ടുണ്ട് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം എൻ ഐ എ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ അതേസമയം കേസിലെ പ്രതികളെ കോടതി എൻ ഐ കസ്റ്റഡിയിൽ വിട്ടു ഇന്ന് സ്വപ്ന സുരേഷ് മുഹമ്മദ് അൻവർ ഒഴികെയുള്ള നാല് പ്രതികളെയാണ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് വെള്ളിയാഴ്ച വരെയാണ് കസ്റ്റഡി കാലാവധി പ്രതികളുടെ ഫോൺ വിശദാംശങ്ങളുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിനായാണ് പ്രതികളെ എന്നെ കസ്റ്റഡിയിൽ വാങ്ങിയത് നെഞ്ചുവിതിനെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സ്വപ്നയെ ആൻജിയോഗ്രാം ചെയ്തതിനു ശേഷമുള്ള മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ കോടതിയിൽ ഹാജരാക്കുകയുള്ളൂ കോടതി ഉത്തരവായിട്ടും സ്വപ്നയെ കാണാൻ ബന്ധുക്കളെ അനുവദിച്ചില്ലെന്ന് അഭിഭാഷകൻ കോടതിയിൽ അറിയിച്ചു ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകാമെന്ന് കോടതി അറിയിച്ചിട്ടുണ്ട് ഞാൻ സുരേഷ് ആശുപത്രിയിലായിരിക്കെ നേഴ്സുമാരുടെ ഫോണിൽ നിന്നും പലരെ ബന്ധപ്പെട്ടതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു പിന്നാലെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളുടെ സാമ്പത്തിക ഇടപാടുകൾ സ്വപ്ന സുരേഷിന് ബന്ധമുണ്ടെന്ന ആരോപണമായാണ് ബി ജെ പി വൃത്തങ്ങൾ പറയുന്നത് കടത്ത് കേസിലേക്ക് യു എ ഇ വലിച്ചഴക്കാനാണ് സി പി എം ശ്രമിക്കുന്നതെന്ന ആരോപണമായാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞത് ബാഗിൽ സ്വർണം കടത്താൻ യു എ ഇ കൂട്ടുനിന്നെന്ന് വരുത്തി തീർക്കാനാണ് സി പി എം ശ്രമം നടക്കുന്നത് കള്ളക്കടത്തിനെ മതപരമായ പ്രശ്നമാക്കി മാറ്റാനാണ് ജലീലിന്റെയും സി പി എമ്മിന്റെയും ശ്രമം ഖുറാൻ കൊണ്ടുവരുന്നതിന് ആരും എതിരല്ല പക്ഷേ ഇതിന്റെ മറവിൽ കള്ളക്കടത്തിനാണ് നീക്കം നടക്കുന്നതെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു ഒപ്പം തന്നെ എല്ലാത്തിനെയും ന്യായീകരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യുന്നത് മന്ത്രി ജയരാജന്റെ ഭാര്യ ക്വാറന്റീനിൽ ആയിരുന്നില്ലെന്ന പിണറായിയുടെ വാദം തെറ്റാണ് ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വലിയ തുക ജയരാജന്റെ മകൻ കൈപ്പറ്റിയെന്ന ആരോപണം ശക്തമായിരിക്കെയാണ് മന്ത്രിയുടെ ഭാര്യ ക്വാറന്റീൻ ലംഘിച്ച് ബാങ്കിലേക്ക് എത്തി ലോക്കർ തുറന്നത് കോവിഡ് പോസിറ്റീവായ തന്റെ ഭർത്താവ് മന്ത്രിയെ പരിചരിക്കുന്നത് താനാണെന്ന് പറയുമ്പോൾ തന്നെയാണ് ക്വാറന്റൈനിൽ കഴിയേണ്ട മന്ത്രി ഭാര്യ തിടുക്കപ്പെട്ട് ബാങ്കിലേക്ക് എത്തിയതെന്നതും ഏറെ ശ്രദ്ധേയമാണ് മന്ത്രി ജലീലിനെയും ജയരാജന്റെ മകനെയുമൊക്കെ ന്യായീകരിച്ച് ന്യായീകരിച്ച് പിണറായി വിജയൻ തന്നെ പരിഹാസ്യനാവുകയാണിപ്പോൾ മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ഥിരം ന്യായീകരിച്ച വ്യക്തിയായിരുന്നു മുൻ ഐ ടി സെക്രട്ടറി ശിവശങ്കരൻ എന്നാൽ ഇപ്പോൾ ശിവശങ്കറിന്റെ ഗതി എന്തായെന്നും പിണറായിയുടെ ഗതി എന്തായെന്നും പിണറായി ഒരിക്കൽ കൂടി ഓർക്കുന്നത് നന്നായിരിക്കും മന്ത്രി കെ ടി ജലീലിന് എൻഫോഴ്സ് ഡയറക്ടറേറ്റ് ക്ലീൻ ചീറ്റ് നൽകി എന്നത് കള്ള വാർത്തയാണെന്നും സുരേന്ദ്രൻ ആരോപിക്കുന്നു മുഖ്യമന്ത്രിയുടെ മകളുടെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കണമെന്നും മുഖ്യമന്ത്രിയുടെ മകളും സ്വപ്നയും നിരവധി വട്ടം ചർച്ച നടത്തിയെന്ന ആക്ഷേപവും കെ സുരേന്ദ്രൻ ഉന്നയിക്കുകയാണിപ്പോൾ ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്